ഹൈ ഹീൽസ് ഇട്ടിട്ട് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്ലീവ്ലെസ് ഇട്ട പെൺകുട്ടി ജാടയാണ്. ആറ്റിറ്റ്യൂഡിൽ പ്രശ്നമുണ്ട്. ഞാൻ അല്ലായിരുന്നു ഫസ്റ്റ് ചോയ്സ് ഇതിൻ്റെ. കാരണം എല്ലാവരും അപ്രോച്ച് ചെയ്ത ഹീറോയിൻസൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അനീത ഒരു ദളിത് ക്ലാസ്സിലെ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ദളിത് ചെയ്യണ്ട എന്നൊരു കുട്ടിക്ക് നാണമില്ല, ഇല്ല നാണില്ല. എന്ത് ചെയ്യും നിങ്ങൾ? ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ പിന്നിലിരുന്നിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ ഓരോന്ന് വൃത്തികേട് ഇങ്ങനെ വലിച്ചു വാരി പറയാം, അതാണോ ഗട്സ്? ഗട്സ് ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് വന്നിട്ട് എൻ്റെ മുമ്പിൽ പറയൂ, എന്നോട് ചോദിക്കൂ. ആസ്ക് മീ വാട്ട് യു വോണ്ട് ടു ആസ്ക് മീ. ഹൂ എന്ന സിനിമ ശരിക്കും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ഹൂ എന്ന സിനിമ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സായി പിന്നെ ഞാനുണ്ട്, പേർലിയുണ്ട്, ഷൈൻ ടോം ചാക്കോ, രാജീവ്. ഇതുകൂടാതെ പല നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സുണ്ട്. എന്ന് വെച്ചാൽ ഹൂ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ, ഹൂ നമ്മൾ സൗണ്ട് ഇഫക്ട്സ് കൊടുത്തിരിക്കുന്നത്, എല്ലാതും കമ്പൈൻ ചെയ്തിട്ട് ഹൂ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണെന്നാണ് എൻ്റെ ഒരു ബിലീഫ്. ആൻഡ് ആ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദാറ്റ് വാസ് ഡയറക്ടർ അജയ് ദേവലോക്കയുടെ വിഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ ഭയങ്കര വലിയ മൂവീസിൻ്റെ ഫാൻസാണ് കേട്ടോ. ഹീ ഹാസ് വാച്ച്ഡ് എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്, എല്ലാ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളും കണ്ടിട്ടുണ്ട്. ആൻഡ് അജയ് ദേവലോക്ക ഹിന്ദി ഫിലിംസും മലയാളം ഫിലിംസും കുറച്ച് ഐ തിങ്ക് തെലുഗു കന്നഡ ഫിലിംസ് ഐ എം നോട്ട് ഷുവർ എഡിറ്റും ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനോളജിസ്റ്റുമാണ്. സോ ഇതൊക്കെ വെച്ചിട്ട് ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഹീ ഹാഡ് എ വിഷൻ ഇൻ മൈൻഡ്. അതൊരു മെർക്കാഡ എന്ന് പറഞ്ഞൊരു ഒരു വാലി, ആ വാലിയിൽ നടക്കുന്ന ചില സ്ട്രേഞ്ചായ ഇൻസിഡൻറ്റ്സ്. ഒരു ക്രിസ്മസ് രാത്രി ഒരു ഇൻസിഡൻറ്റ് നടക്കും, അതിൻ്റെ ശേഷമായ അതിൻ്റെ റെപ്പർക്കഷൻസ്, അതിൻ്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഹൂ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഈ സബ്ജക്റ്റ് അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ്. ഓർ നമ്മൾ ട്രൈ ചെയ്തു, വി ട്രൈ ടു അറ്റംപ്റ്റ് ഇറ്റ് ഇൻ ഹൂ. അതായത് സൈഫൈ, ഡ്രീം ഇൻ്റർപ്രിറ്റേഷൻ, മാജിക്കൽ റിയലിസം, പിന്നെ ഫാൻറ്റസി, ഇതുപോലത്തെ മൂവീസ് ഉണ്ടാക്കിയിട്ടില്ല. സോ ഇത് ഫസ്റ്റ് ടൈം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു അഭിമാനം തോന്നുന്നു. അത് നമ്മളൊരു ഹോളിവുഡ് ലെവലിലേക്ക്, നമുക്കും ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് നമുക്കും ആ ലെവലിലെ പടം ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു ഒരു പ്രൂഫ് തന്നെയാണ് ഹൂ. എൻ്റെ ക്യാരക്ടർ ഇതിൽ അരുണിമ ആവർത്തൻ എന്ന ക്രിമിനൽ സൈക്കയാട്രിസ്റ്റാണ്. സോ ഷീ ഈസ് ഹൈലി എഡ്യൂക്കേറ്റഡ്, ഒത്തിരി നോളജബിൾ, മച്ചോർ, ഒരു സഫിസ്റ്റിക്കേറ്റഡ്, ക്ലാസി ആയൊരു സ്ത്രീയാണ് അരുണിമ ആവർത്തൻ. ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ട് അരുണിമ അതിനെ, ആ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്തിട്ടുണ്ട്. കുറേ ലൈഫിൽ കുറേ ദുഃഖങ്ങൾ വന്നിട്ട് അതിനെ ഓവർകം ചെയ്തിട്ട് വളരെ ഹ്യൂമനായിട്ടൊരു ഗ്രോ ആയൊരു ഒരു മെച്ചോർഡ് സ്ത്രീയാണ് അരുണിമയാണ്. ഈ പടത്തിൽ ചില ക്വസ്റ്റ്യൻസ് ഓഡിയൻസ് കാണുന്ന സമയത്ത് ചില ചോദ്യങ്ങളുണ്ടാവും. ആൻഡ് ഈ ക്യാരക്ടറാണ് ആ ചോദ്യങ്ങളുടെ ഉത്തരം. കാരണം ഷീ ഈസ് എ ക്രിമിനൽ സൈക്കയാട്രിസ്റ്റ്. അതിനെ ഡ്രീം ഇൻറ്റർപ്രിറ്റേഷനൊക്കെ പറയുന്ന സമയത്ത് അരുണിമയാണ് ഈ ഡ്രീംസിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ട് ഓഡിയൻസിനും ഈ ക്യാരക്ടറിനും മനസ്സിലാക്കി കൊടുക്കുന്നത്. വാട്ട് ഈസ് ദിസ് ഓൾ അബൌട്ട്? ഈ ഹൂ എന്ന് ആരാണ്? ഈ ഹൂ എന്താണ്? ഈ ഹൂ ചെയ്തിരിക്കുന്നത് ബിക്കോസ് നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൂ ഇസ് ഹൂ. അതൊക്കെ എക്സ്പ്ലനേഷൻസ് ഇങ്ങനെ അരുണിമയുടെ ത്രൂ ആണ് ഓഡിയൻസിലേക്ക് എത്തുന്നത്. ഒരു ക്രിമിനൽ സൈക്കയാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബാക്ക് സ്റ്റോറി വെച്ചിട്ട് ക്രിമിനൽസിൻ്റെ ഒപ്പം ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ടാവും ഈ സ്ത്രീ. ഇവൾ എങ്ങനെ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും? ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഒന്നും അല്ല അവൾ ഹാൻഡിൽ, അരുണിമ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അവൾ എങ്ങനെ ഒരു സിറ്റുവേഷനെ കാണും, അവളുടെ പെർസെപ്ഷൻ എന്തായിരിക്കും, അതായിരുന്നു എൻ്റെ കുറച്ച് ചാലഞ്ച്. അതിനെപ്പറ്റി എനിക്ക് കുറച്ച് റീസെർച്ചും ഹോംവർക്ക് ചെയ്യേണ്ടി വന്നു. ഒരുപാട്
സൈക്കാട്രി സൈക്കോളജിക്കൽ ടെർമിനോളജീസ് ഞാനൊക്കെ കേൾക്കാത്ത ടെർമിനോളജീസ് എനിക്ക് ഇതിൽ ഡയലോഗ്സിലുണ്ടായിരുന്നു. മോർ സോ മലയാളത്തിലായിരുന്നു. സോ എനിക്കത് അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. അതിന് കൃത്യമായിട്ട് എൻ്റെ ഒരു 4.5 മിനിറ്റിൻ്റെ മോണോലോഗ് ഉണ്ട് ഈ പടത്തിൽ, ഹൂവിൽ. That was a little challenging. And as far as ee movie's trilogy is concerned, yes, namlu Lord of the Rings trilogy pole allengi Harry Potter ayalum seri allengi so many other films inde kore kore parts undakum adu pole thanne who is made ippo oru padam undaki idinde shesham Isabella ennu oru padam undakunu and adinde shesham Galileo ennu padam undakunu and all the three movies are interconnected. പക്ഷെ നമ്മളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആദ്യം ഇസബെല്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തോ അജയൻ്റെ മനസ്സിലൊരു ചേഞ്ച് ഓഫ് മൈൻഡ് എന്തോ ആയി. ആൻഡ് ഒരു തിങ്ക് ഒരു 10-15 ഡേയ്സിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഇസബെല്ലയുടെ പകരം ഹൂ ഷൂട്ട് ചെയ്യാമെന്ന്. അജയ് ഞങ്ങൾക്കൊന്നും സ്റ്റോറി ഒന്നും പറഞ്ഞു തന്നില്ല. ആൻഡ് ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഈ കഥ കേട്ടാൽ, ഈ മൂവി കണ്ടതിന് ശേഷം, ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് പ്രാവശ്യം കണ്ടപ്പോഴാണ് ശരിക്കും അത് മനസ്സിലായത്. ഇത്രയും കുറച്ച് കോംപ്ലിക്കേറ്റഡ്, കുറച്ചൊന്ന് ആലോചിക്കണം, കുറച്ച് കുറേ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇനോ ചെറിയ ചെറിയ ഹിൻസ് ഉണ്ട് ത്രൂ ഔട്ട് ദ മൂവി. അതെല്ലാം ഫൈനലി അത് കൾമിനേറ്റ് ആവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക വാട്ട് ഇസ് ഹൂ. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകുമെന്ന് അജയ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം അജയ് ആരോടും, ഷൈൻ ആയാലും ശരി, രാജീവ് ഓർ പേർലി ഓർ, എന്നോട് ഫുൾ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അരുണിമയുടെ ക്യാരക്ടർ എന്താണെന്ന് അജയ് എന്നോട് പറഞ്ഞു. ഇസബെല്ലയുടെ സെയിം ക്യാരക്ടറാണ് അരുണിമ ഹൂവിലും തന്നെ. സോ ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ കഥ ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഡേ ഞങ്ങൾക്ക് അടുത്ത ദിവസത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ സീൻസ് കിട്ടും, ഡയലോഗ്സ് പഠിച്ചിട്ട് വന്ന് പെർഫോം ചെയ്യണം. അജയൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് ഐ തിങ്ക്, ബിസൈഡ്സ് ഓഫ് കോഴ്സ് ഒരു ടീം, പിന്നെ ഒരു പടം ഷൂട്ട് ചെയ്യാൻ, അതിനേക്കാളും ഏറ്റവും വലിയ ചാലഞ്ച് ആയിരുന്നു ഈ 4-5-6 ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഇതിൽ സജിനുണ്ട്, കലക്ടർ ബ്രോ ഉണ്ട്, ഇതിൽ വളരെ നന്നായിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കലക്ടർ ബ്രോ പ്രശാന്ത്. പിന്നെ സജിനുണ്ട്, പിന്നെ ശ്രീകാന്ത് മേനുണ്ട്. ശ്രീകാന്ത് ഞാനും കിസ്മത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ആ കഥേനെ ഫ്യൂസ് ചെയ്യാൻ എങ്ങനെയാണ്? ആൻഡ് ക്യാരക്ടേഴ്സ് വേറെ വേറെ വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് ആയ ക്യാരക്ടേഴ്സാണ് ഫിലിമിൽ. ആൻഡ് ഇൻ റിയൽ ലൈഫ് ഓൾസോ എല്ലാവരും വെരി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരുമിച്ച് ഒരു പേജിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായിരുന്നു അജയ്ക്ക് ഒരു ചാലഞ്ച്. ആൻഡ് ദാറ്റ് ഇസ് വൈ അജയ് ഒരു ഡിസിഷൻ എടുത്തു. കഥ ആരോടും പറയില്ല. അത് അജയ് ജസ്റ്റ് ടോൾഡ് മീ, ലിസൺ ശ്രുതി, ട്രസ്റ്റ് മീ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കോഫി എടുത്ത് സ്റ്റാർബക്സിൽ കുടിക്കുന്ന സമയത്ത് ഈ ഹൂവിനെ പറ്റി പറഞ്ഞിട്ട് ഈ സെഡ് ട്രസ്റ്റ് മീ, ഐ സെഡ് ഓക്കെ ഡൺ. പിന്നെ 1 വീക്കിൽ തന്നെ ഉത്തരാഖണ്ഡിൽ പോയിട്ട് നൈനിതാലിൽ ഒരു ചെറിയൊരു വില്ലേജിൽ പോയിട്ട് ഷൂട്ട് ചെയ്തു. ആൻഡ് യു വിൽ സീ ദാറ്റ് ഈ ലൊക്കേഷൻ്റെ ഒരു ഭംഗി, ഈ ഇതേ കഥ ഹൂ എന്നൊരു മിസ്റ്ററി, എന്താണ് ഈ മിസ്റ്ററി, ഒരു വേറെ സെറ്റപ്പിൽ, സേ ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ വില്ലേജിൽ സെറ്റപ്പ് ആയാലും അതിൻ്റെ ഡെപ്ത്ത്, ഞങ്ങൾ തിരയുന്ന ഡെപ്ത് ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാവുമായിരിക്കും. ദാറ്റ് ഇസ് വൈ ദിസ് ലൊക്കേഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. അവിടെ കാറ്റിൻ്റെ സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ, യുനോ, കാറ്റിൽ മരങ്ങളിങ്ങനെ പോകുന്ന ആ സൗണ്ട്, അതൊക്കെ നമുക്ക് ആംബിയൻസ് സൗണ്ട്, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നേക്കാളും ബെറ്ററാണ് ദെൻ ലൈവ് ആയിട്ട് അവിടെ തന്നെ ക്യാച്ച് ചെയ്ത് ആ പിന്നെ ആ സീനിൻ്റെ ബ്യൂട്ടി തന്നെ മാറിപ്പോവും. അത് കാരണം ആ ലൊക്കേഷൻ സെലക്ട് ചെയ്തത്. പിന്നെ മെർക്കാട എന്ന സ്ഥലം, ഇറ്റ് ഈസ് എ മേക്ക് ബിലീഫ്, ഒരു ഫിക്റ്റീഷ്യസ് സ്ഥലമാണ്. അത് ഞങ്ങൾ ക്രിയേറ്റീവ് ഫ്രീഡം എടുത്ത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വാലിയാണ് ആ ലൊക്കേഷൻ, മെർക്കാട. സോ ഓൾ ദിസ് ബ്യൂട്ടി കമ്പൈനിങ് ടുഗെദർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്. ആൻഡ് ടെക്നിക്കൽ ടീമായാലും ശരി, സൗണ്ട് ഡിസൈൻ ടീം വളരെ ഹൈലി അക്ലെയിംഡ് ടെക്നീഷ്യൻസ് ആണ് ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. വിശാഖ ബോക്കിൽ സൗണ്ട് ഡിസൈൻ ചെയ്തത്, ഷീ ഈസ് സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ഒപ്പം ഒരു പടത്തിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 100-foot journey, $1 million, പിന്നെ ഇതിൽ വേറെ ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ്സും കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡാർക്ക്
നെറ്റ്ഫ്ലിക്സിലൊരു വെബ് സീരീസ് ഉണ്ട് ഡാർക്ക്. ഡാർക്കിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. സെർബിയയിൽ നിന്നൊരു മ്യൂസിക് ഡയറക്ടർ ഡെജൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ മ്യൂസിക് ഉണ്ട്. ഹാൻസ് സിമ്മറിൻ്റെ വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് വോക്കലിസ്റ്റ് ഉയാങ്ക ബോൾഡ്, ഇവരൊക്കെ വന്നിട്ട് അവരുടെ കമ്മിറ്റ്മെൻറ്റ് 100% കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് അത് നമുക്കും എൻകറേജ്മെൻ്റ് അല്ലേ? കാരണം ഒരു ചെറിയൊരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം, ഒരു വലിയ ബാനറില്ല, പ്രൊഡക്ഷൻ ഇല്ല, അത്ര വലിയ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാക്കിംഗ് ഇല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം, ചെറിയ ഫിലിമിനെ ഇത്രയും സപ്പോർട്ട് എല്ലാവരും നൽകുന്ന സമയത്ത് അത് നമുക്കൊരു എൻകറേജ്മെൻ്റ് ആണ്. ആൻഡ് എനിക്ക് 100% ഷുവർ ആണ് കേരളത്തിലെ എല്ലാവർക്കും ഇതൊരു അഭിമാനത്തിൻ്റെ കാര്യം തന്നെയാണ്. കിസ്മത്തിൻ്റെ എക്സ്പീരിയൻസ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്ര ലക്കിയാണ്. എൻ്റെ ആദ്യത്തെ പടം സഞ്ചാരം എന്ന പടം, ലിജി പുള്ളപ്പള്ളി ഷിക്കാഗോ ബേസ്ഡ് ലോയറാണ് ഡയറക്റ്റ് ചെയ്തത്. അത് പോയിട്ട് എത്രയോ അവാർഡ്സ്, ഇൻ്റർനാഷണൽ അവാർഡ്സ് കിട്ടിയ പടമാണ് സഞ്ചാരം. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ലവ് സ്റ്റോറി ബിറ്റ്വീൻ ടു ഗേൾസ്, ടു സ്കൂൾ ഗേൾസിൻ്റെ ഒരു ലവ് സ്റ്റോറി. ഇത്ര ഡെലിക്കേറ്റ് ആയ സ്റ്റോറി, അത് റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു. കേരളത്തിൽ നടന്ന ഒരു കഥയാണ്. അതിൽ പോയിട്ട് കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്നത് ഈ രണ്ട് പെൺകുട്ടികൾ, ദേ ഫോൾ ഇൻ ലവ് വിത്ത് ഈച്ച് അതർ. ആൻഡ് പോയിട്ട് അവരുടെ ഫാമിലീസ് ഒബ്വിയസ്ലി അവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ല. ആൻഡ് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. അത് അതുപോലെ തന്നെ ഞങ്ങൾ പടമുണ്ടാക്കി, സഞ്ചാരമുണ്ടാക്കി. ആൻഡ് അതിൻ്റെ ശേഷം എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി സ്റ്റോറിയിൽ ആക്ട് ചെയ്യാൻ, അതായത് കിസ്മത്. അതും സച്ച് എ ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി. എത്ര അൺനാച്ചുറലാണല്ലേ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ ക്ലാസ്സും ലോവർ ക്ലാസ്സും അപ്പർ കാസ്റ്റും ഈ തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നത്. എനിക്ക് വളരെ അൺനാച്ചുറലായിട്ട് തോന്നി. ഞാൻ ഈ കിസ്മത്തിൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ ശരിക്കും എനിക്ക് അറിഞ്ഞത് ഞാനല്ലായിരുന്നു ഫസ്റ്റ് ചോയ്സ് ഇതിൻ്റെ. കാരണം എല്ലാവരും അപ്രോച്ച് ചെയ്ത ഹീറോയിൻസൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അനീത ഒരു ദളിത് ക്ലാസ്സിലെ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ദളിത് ചെയ്യേണ്ട എന്നൊരു കുറേ കമൻസ് ഡയറക്ടർ ഷാനവാസ് ബാവക്കുട്ടി കേട്ടു. ഫൈനലി എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് എല്ലാവരും ഹു റിജക്റ്റഡ് ദിസ് റോൾ. താങ്ക് യു വെരി മച്ച്. അത് കാരണം എനിക്ക് കിസ്മത്ത് എന്നൊരു ബ്യൂട്ടിഫുള്ളായ പടം എനിക്ക് ചെയ്യാൻ പറ്റി. അതിലും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് പേര് പറഞ്ഞു, അവരറിഞ്ഞു ഇങ്ങനെ ശ്രുതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ശ്രുതി ഇത് ചെയ്യണ്ട, എങ്ങനെയാണ് നീ ദളിത്തായ ഒരു പെൺകുട്ടിയെ സ്ക്രീനിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു മെയിൻ റീസൺ ആയിരുന്നു ഞാൻ. പിന്നെ എനിക്കൊരു ഇത് വാശിയായിപ്പോയി. കാരണം എനിക്കത് മനസ്സിലാവാത്തൊരു കോൺസെപ്റ്റാണ്. എൻ്റെ മനസ്സിൽ ഈ ഹ്യൂമൻ ബീയിങ്സിനെ കാസ്റ്റും ക്രീഡും റിലിജൻസും വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കോൺസെപ്റ്റ് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ പെർട്ടിക്കുലർലി ഞാനൊരു റിലിജിയസ് ഹ്യൂമൻ അല്ല. ഞാൻ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആണെങ്കിൽ ഐ എം ഹാപ്പി. എനിക്ക് പോയിട്ട് പ്രാർത്ഥിക്കുന്നതിന് ആ വീട്ടിലെ ഇല്ല എന്നല്ല, എല്ലാവരും പ്രാർത്ഥിക്കും, അമ്മച്ചനും എല്ലാവരും സെർട്ടൻ ബിലീവ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ചെറുപ്പത്തെ മുതൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ ക്ലിക്കായിട്ടില്ല. സോ എനിക്ക് ഈ ദളിത് ക്ലാസ്സും ആ ക്ലാസ് ഈ ക്ലാസ്സും എനിക്ക് മനസ്സിലാവാത്തൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് ആൾക്കാർ പറയുന്ന കാരണമാണ് എനിക്കൊരു കുറച്ചൊരു നല്ലൊരു വാശിയുണ്ടായി, ഈ പടം എനിക്ക് ചെയ്യണം എന്തായാലും. ആൻഡ് ഈ പടത്തിൽ നിന്ന് എനിക്ക് ഞാൻ ശരിക്കും ലൈഫിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ആ പടത്തിൻ്റെ സമയത്ത്. ഇത്രയും ടാലൻറ്റഡ് ആയ എൻ്റെ ഇപ്പം എൻ്റെ ലൈഫ് ലോങ് ഫ്രണ്ടായി മാറിയ ഷെയ്ൻ നിഗം, ആ ഷെയ്ൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ളത്. ശരിക്കും ഷെയ്ൻ പടത്തിൽ 23 years ആണ് കാണിക്കുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഹി വാസ് ജസ്റ്റ് 19 years old. ആൻഡ് ഈ 19 വയസ്സിൽ ഷെയ്ൻ എന്നിൽ നിന്ന് ചില ഫീലിങ്സ് കൊണ്ടുവന്ന് പുറത്ത്. ആൻഡ് സിമിലർലി ഷെയ്ൻ ഒരു എൻ്റെ വയസ്സിൻ്റെ ഒരു ഒരു ആക്ട്രസിൻ്റെ ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാത്ത കാരണം അവനിൽ നിന്ന് അവൻ എന്നോട് പറഞ്ഞ ചില ഫീലിങ്സ് ഇവിടെ നിന്നും കിട്ടി, തിരിച്ചു കിട്ടി. സോ ദർ വാസ് സച്ച് ബ്യൂട്ടിഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഫീലിങ്സ്. ആൻഡ് ഐ തിങ്ക് ആ കെമിസ്ട്രി കൃത്യമായിട്ട് നമ്മൾ സീനിൽ കാണുന്ന ഒരു സീനിൽ വെറുതെ അവൻ ഇരുന്നിട്ട് ജസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് എൻ്റെ കൈ പിടിക്കും, അതിൻ്റെ ഒരു റിയാക്ഷൻ, അതൊക്കെ ബ്യൂട്ടിഫുള്ളായ മൊമെൻറ്റ്സ് ആണ്. അതൊക്കെ ആ സമയത്ത് ക്യാമറ ഉണ്ടോ എന്താണ് ഒന്നും അറിയില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആ പൊന്നാനിയിലത്തെ കൊതുകില്ല, ലൈറ്റില്ല, ക്യാമറ ഇല്ല, ക്യാമറമാനില്ല. അങ്ങനത്തെ ചില വളരെ ഇൻറ്റൻസായ മൊമെൻറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് എൻ്റേതായ മൊമെൻറ്റ്സ് ആണ്. അത് എന്നിൽ നിന്ന് ആർക്കും അത് എടുക്കാൻ കഴിയില്ല. ഈ
ഈ പറഞ്ഞ ആൾക്കാരും എന്നെ സിനിമ ഹിറ്റായതിനു ശേഷം കോൺടാക്ട് ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് നല്ല ഒരു വലിയ മനസ്സ്, നല്ല മനസ്സല്ല വലിയ മനസ്സ് വേണം നമ്മൾ തെറ്റായിരുന്നു ചെയ്തതെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. അതെല്ലാം മനുഷ്യന്മാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പടം ഹിറ്റായതിനു ശേഷം ആരും എന്നെ കോൺടാക്റ്റ് ഒന്നും ചെയ്തില്ല. പക്ഷെ അവർ കൂടാതെ ഒരുപാട് വെൽ വിഷേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഇൻഡസ്ട്രിയിൽ. യെസ് വെൽ വിഷേഴ്സും കുറേ പേര് വിളിച്ചു. പിന്നെ ലാൽജോ സാറൊക്കെ, ലാൽ സാറൊക്കെ ഞാൻ മുല്ലയുടെ സമയത്ത് അറിയുന്ന എൻ്റെ ഒരു മെൻറ്റോർ പോലെയാണ്. ലാൽ സാറൊക്കെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാനങ്ങോട്ട് കരഞ്ഞ് പിടിച്ച്, യുനോ, ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇത്രയും ചെറിയൊരു ഫിലിം നമ്മൾ എഫേർട്ട് ഇട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ലാൽ സാർ വന്നിട്ട് തലയിൽ കൈവച്ചിട്ട് എന്നെ ഹഗ് ചെയ്തു. അപ്പോൾ ഞാൻ, യുനോ, ഐ ക്രൈഡ്. ആദ്യം തന്നെ ലാൽ സാർ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു, ഞാൻ ബോംബെയിലായിരുന്നു. ഫോൺ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഉടനെ നിനക്കിത് വേണം കുട്ടി, ഇത് കുറേ ഞാൻ പടം കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇതൊന്നും എനിക്ക് നല്ലതേ വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരച്ചിലോട് കരച്ചില്ല. പിന്നെ ഫസ്റ്റ് പ്രീമിയർ, ഫസ്റ്റ് ഷോ കണ്ടിട്ട് പിന്നെ ലാൽ സാർ ഹഗ് ചെയ്തപ്പോൾ അപ്പോഴും ഞാൻ കരച്ചിലായിരുന്നു. എന്നെ ഇഷ്ടപ്പെടാത്തവരും വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഈ പടം കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഒപ്പീനിയൻ മാറി കിട്ടി കംപ്ലീറ്റ്ലി. അതിന് മുമ്പ് അവർ എനിക്ക് ശരിക്കും മലയാളീസ് എന്നെ ശരിക്കും അറിയുന്നത് വോഡഫോൺ കോമഡി സ്റ്റാർസിന്ന്, അവിടെ ശ്രുതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ശേഷം ശ്രുതിയുടെ വേറൊരു ഭാഗമായിട്ട് തന്നെ അവർ കണ്ടു. അവർ ശ്രുതിയും അനിതയിൽ എന്തോ സിമിലാരിറ്റീസ് കണ്ടു എന്ന് തോന്നുന്നു. ഓർ അനിത വളരെ സിമ്പിളായൊരു നോർമൽ ഹ്യൂമൻ ബീങ്. അപ്പോൾ അവരും റിലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റി, ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവർ ഒരുപാട് വിളിച്ചിട്ട് എന്നോട് എന്നെ പറഞ്ഞു, അത് ഞങ്ങളുടെ ഒപ്പീനിയൻ കംപ്ലീറ്റ്ലി മാറി. അവർ വിചാരിക്കും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹൈ ഹീൽസ് ഇട്ടിട്ട് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്ലീവ്ലെസ് ഇട്ട പെൺകുട്ടി ജാടയാണ്, ആറ്റിറ്റ്യൂഡിൽ പ്രശ്നമുണ്ട് അവൾക്കോ, എന്താ അവളുടെ ഒരു തോന്നൽ, അവൾ എവിടുത്തെ മാലാഖയാണ്, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് മാറ്റർ ഇല്ല, കാരണം ഞാൻ ശരിക്കും അങ്ങനത്തെ ഒരു ജാടുള്ള വ്യക്തിയൊന്നും അല്ല. അനിത പോർട്രേ ചെയ്യുന്നതിന് ശേഷം കുറേ പേർ വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ ഒപ്പീനിയൻ വേറെ എന്തോ ആയിരുന്നു, ഇപ്പം മാറി, പിന്നെ സോറി. ഞാൻ അറിയാത്തവരൊക്കെ സോറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. എന്ത് ഡിസിഷൻ ഞാൻ എടുത്ത, കിസ്മത്തിന് വേണ്ടി എന്ത് ആലോചിച്ചിട്ടും, വട്ട് എവർ ഐ തോട്ട്, ഞാൻ കറക്റ്റാണ് ഡിസിഷൻ എടുത്തത് ബൈ ഡൂയിങ് കിസ്മത്. എൻ്റെ അപ്ബ്രിങ്ങിങ് അങ്ങനെ തന്നെയായിരുന്നു. സി, ഞാനിത് വലിയ മനസ്സൊന്നുമല്ല കാണിക്കുന്നത്. ഞാൻ ഈശ്വരൻ എന്നെ സൃഷ്ടിച്ച പോലെ തന്നെയാണ് ഞാൻ. ഞാൻ നാച്ചുറലാണ്. ഈശ്വരൻ നമ്മളെ ക്ലാസ് സിസ്റ്റം, ഓ നിൻ്റെ മനസ്സ് വലുതാണ് അത് കാരണം നീ ഈ ക്ലാസ് സിസ്റ്റം ഒന്നും കാണില്ല, അങ്ങനെയൊന്നുമല്ല. എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ മനസ്സ് ചെറുതാക്കുമ്പോഴാണ് ഈ ക്ലാസ്സും റിലിജനും ഏജും സെക്സും സെക്ഷൽ പ്രിഫറൻസും എല്ലാം കാണുന്നത്. പക്ഷേ ഞാൻ വലിയ കാര്യമൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ എന്നെ ഉണ്ടാക്കിയ പോലെ ഞാൻ അതുപോലെ തന്നെയാണ്. ഐ എം ലൈക്ക് ദിസ്. ഒരു മനുഷ്യനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ മനുഷ്യൻ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കാശ് വെച്ചിട്ടല്ല, ആ മനുഷ്യൻ്റെ ഇൻറ്റൻഷൻസ് വെച്ചിട്ടാണ് നോക്കേണ്ടത്. ആ മനുഷ്യനെ ഡിഫൈൻ ചെയ്യുന്നത് നല്ല മനുഷ്യനാണോ നല്ല മനുഷ്യനല്ലേ, അങ്ങനെയാണ് എൻ്റെ ഒരു ഔട്ട്ലുക്ക്. ഇത് ബേസിക്കലി കംസ് ഫ്രം മൈ അപ്ബ്രിങ്ങിങ്. എൻ്റെ അമ്മച്ചനും അങ്ങനെയാണത് അപ്ബ്രിങ്ങിങ് ചെയ്തത്. മേഴ്സി കില്ലിങ് എന്നാണ് ഇതിൻ്റെ ഒരു തന്നെ പറയാതെ, നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് നടക്കുന്ന ഒരു പ്രശ്നമാണ് മേഴ്സി കില്ലിങ് എന്ന് വെച്ചാൽ. ഫാമിലി ഇഷ്ടപ്പെടാത്ത ഇൻറ്റർകാസ്റ്റ് ലവ്, യുനോ, അത് അക്സെപ്റ്റ് ചെയ്യാതെ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് തന്നെ അവരെ കൊല്ലും. ഇതെനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് മനസ്സിലാവാത്തൊരു ഒരു കോൺസെപ്റ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഒരാളുടെ ജീവിതം എങ്ങനെ എടുക്കുന്നു അത് നമ്മുടെ എന്താണ്, വാട്ട് ഇസ് അവർ റൈറ്റ്സ്, ആര് ഈ റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ വക മേഡേഴ്സിന് എന്താണൊരു സ്ട്രിക്റ്റായൊരു പണിഷ്മെൻറ്റ്, എന്താ ഇതുവരെ ഏറ്റവും ലോയൽ ഇല്ലാത്തത്. ആൻഡ് ഈ സി ലവ്, ഇൻറ്റർകാസ്റ്റ് ലവ് ആയാലും ശരി, എന്ത് റീസൺ ആയാലും ശരി, ഒരു മറ്റൊരു ജീവിതം മറ്റൊരാളെ കൊല്ലുന്നത്, ഈ കോൺസെപ്റ്റ് തന്നെ ഇറ്റ്സ് അൺനാച്ചുറൽ കോൺസെപ്റ്റ്. ഈ ആളുകൾ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ, ഈ ആളുകൾ ആരാണ്, നിങ്ങൾ എൻ്റെ ലൈഫിൽ എന്താ നിങ്ങൾക്കൊരു, ആരാ തന്നിരിക്കുന്ന റൈറ്റ്സ് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ, ആരാണ് നിങ്ങൾ? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനത് ഞങ്ങൾ പോർട്രേ ചെയ്തത് ടോപ്പ്ലെസ് ആണ്. ഞാൻ ടോപ്പ്ലെസ് അല്ല.
ഫോട്ടോഷോപ്പ് എന്നൊരു കോൺസെപ്റ്റും യൂസ് ചെയ്തിട്ട് അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ റീഡ് അബൌട്ട് ഇറ്റ്. ഗൂഗിൾ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഗൂഗിൾ ചെയ്തിട്ട് ഫോട്ടോഷോപ്പ് എന്താണെന്ന് വായിച്ചു നോക്കൂ. പിന്നെ ആരാ നിങ്ങൾക്ക് റൈറ്റ്സ് തന്നത്? ഈ ഞാൻ അറിയാത്തവർ കുറേ നമ്മുടെ വായിൽ ഒരു നാവുണ്ട്, നാവിൽ എല്ലില്ല, പങ്ങടിങ്ങടിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ കേട്ട കമൻസ് എന്താണെന്നറിയോ? ഇപ്പം ശ്രുതിക്ക് ശ്രുതി പടങ്ങളൊന്നും ചെയ്യാറില്ല, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുട്ടിക്ക് നാണമില്ല, ഇല്ല നാണില്ല, എന്ത് ചെയ്യും നിങ്ങൾ? എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ശേഷം എത്ര താളം നിങ്ങൾ എത്ര നാൾ നിങ്ങൾ ഇതിൻ്റെ കുറിച്ച് ചർച്ച ചെയ്തു? എന്നിട്ട് എന്ത് പറ്റി? നിങ്ങളുടെ ലൈഫിൽ അത് എന്താ ഡിഫറൻസ് ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. എൻ്റെ ലൈഫിൽ എന്താ ഡിഫറൻസ് ഉണ്ടായത്? ഒന്നുണ്ടായില്ല. നിങ്ങൾ കുറേ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ പിന്നിലിരുന്നിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ ഓരോന്ന് വൃത്തികേടിങ്ങനെ വലിച്ചു വാരി പറയുക, അതാണോ ഗട്സ്? ഗട്സ് ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് വന്നിട്ട് എൻ്റെ മുമ്പിൽ പറയൂ, എന്നോട് ചോദിക്കൂ, ആസ്ക് മീ വാട്ട് യു വോണ്ട് ടു ആസ്ക് മീ. ഈ ഒളിഞ്ഞിരുന്നിട്ട് അയ്യോ ഞാൻ വലിയ വലിയ വീരനാണ്, ആ അവളെങ്ങനെ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാൻ, ഇറ്റ്സ് സോ ഈസി അല്ലേ? പക്ഷെ നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങളുടെ കമൻസ് വെച്ചിട്ട് എൻ്റെ ലൈഫിൽ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ആയിട്ടില്ല. ഇൻഫാക്ട് ആ സമയത്ത് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു, എനിക്കും സപ്പോർട്ട് ചെയ്തു. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും തോന്നിയില്ല, ഇത് വൾഗറാണെന്ന് ഒന്നും തോന്നിയില്ല. പക്ഷേ ലെറ്റ് മീ ടെൽ യു, അത് എനിക്ക് ദേഷ്യമൊന്നുമില്ല, ആരോടും ഒരു ദേഷ്യം ഒരു കംപ്ലയിൻ്റ് ഇല്ല, കാരണം അതെന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഓൾവേസ് എൻ്റെ അമ്മച്ചനും പഠിപ്പിച്ചത് നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പേടിയൊന്നും വേണ്ട. ഒരിക്കലും ഒരിക്കലും പേടി വേണ്ട. കാരണം ഇവൻച്വലി ആ കറക്റ്റായ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നത് അതിന് യു ഹാവ് ടു സ്റ്റാൻഡ് ബൈ ഇറ്റ്. ഒരു പേടിയും പേടിച്ചിട്ടല്ല, പേടിക്കാനല്ല, ഒരിക്കലും പേടിക്കാൻ എൻ്റെ അമ്മച്ചനും പഠിപ്പിച്ചിട്ടില്ല. ഓൾവേസ് തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്യരുത്, ശരിയായി എന്ത് ചെയ്താലും അതിനെ ഫുൾ സപ്പോർട്ട് ചെയ്യണം. സി, നമ്മൾ ചെയ്തതിൻ്റെ ശേഷം അയ്യോ അത് തെറ്റായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്ന് ആലോചിക്കരുത്. ചെയ്യുന്നതിൻ്റെ മുമ്പ് എല്ലാം ആലോചിക്കണം. പിന്നെ അത് ചെയ്തതിൻ്റെ ശേഷം ഒന്നും ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സൊസൈറ്റി കുറച്ച് ഹാർഷാണ്, നമ്മൾ ഫൊഗീവ് ചെയ്യില്ല, അത്ര ഈസിലി ആയിട്ട് ഫൊഗീവ് ചെയ്യില്ല. ഈ ഹാർഷ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും അതിനെ ശരിക്കും അത് ആലോചിച്ചിട്ട് വേണം പിന്നെ ആക്ട് ചെയ്യാൻ. ഇപ്പോൾ തൽക്കാലം ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹൂവിൻ്റെ ശേഷം ജസ്റ്റ് ഈ കൊല്ലം തന്നെ ഇസബെല്ല ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. മേ ബി അബൌട്ട് ഡിസംബർ ഐ തിങ്ക് ഇസബെല്ല ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും ഡിസംബർ ജാനുവരി. സോ അതിൻ്റെ മൊത്തം ഫോക്കസ് ആയിരിക്കും. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്, ഹൂവിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ആ ക്യാരക്ടർ വിട്ടു മാറാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇൻഡെപ്ത് ഇനിയും റീസെർച്ച് ചെയ്യാൻ, ഇനിയും സ്റ്റഡി ചെയ്യാൻ, ഇനിയും അജയൻ്റെ കൂടെ കുറേ സെഷൻസ് ഇരുന്ന് റിഹേഴ്സൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനും കുറച്ച് വർക്ക് ഉണ്ട്. സോ തൽക്കാലം ഇസബെല്ലയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് കൂടാതെ എൻ്റെ അടുത്ത വർഷം ഒരു വലിയൊരു വെബ് സീരീസ് വരും. ഈ കൊല്ലം ഞാൻ ഓൾട്ട് ബാലാജീൻ്റെ കൂടെ ഒരു വെബ് സീരീസ്, അതായത് ഏക്ത കപൂറിൻ്റെ ഡിജിറ്റൽ ചാനലിന് വേണ്ടിയിട്ട് ഞാനൊരു വെബ് സീരീസ് ചെയ്തു, ദി ടെസ്റ്റ് കേസ്. അതിൽ ഞാനൊരു ആർമി ഡോക്ടറാണ്, നിമ്രത് കൗറിൻ്റെ കൂടെ. അതുകൂടാതെ നെക്സ്റ്റ് ഇയർ ഒരു വേറൊരു വെബ് സീരീസ് ഉണ്ടാവും. അതെല്ലാം സൈൻ ചെയ്തതിൻ്റെ ശേഷം ഡെഫിനറ്റ്ലി ഞാൻ അനൗൺസ് ചെയ്യും. ആൻഡ് യാ, അതുകൂടാതെ നിങ്ങൾ കാണാൻ പറ്റും എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പോയാൽ യൂസ് ചെയ്താൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യും. ഇപ്പം എൻ്റെ ദാറ്റ് ഈസ് വാട്ട്, വർക്കൊന്നും ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസം ഷൂട്ട് അല്ലെങ്കിൽ ഒരു മാസം ഷൂട്ടില്ലെങ്കിൽ ഐ ടേക്ക് ഓഫ്. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ട്രാവൽ ചെയ്തിട്ട് അവിടുത്തെ വില്ലേജസിൽ താമസിച്ചിട്ട്, മേ ബി ദാറ്റ്സ് വൈ ഓൾസോ, കാരണം ഞാൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം പെർസെപ്ഷൻ കുറച്ചും കൂടി എൻ്റെ വൈഡായിരിക്കും, ഐ തിങ്ക് സോ, ഐ ഡോണ്ട് നോ. സോ ഞാൻ ട്രാവൽ ഒരുപാട് ചെയ്യും. ഇതൊക്കെ തന്നെ ഇവിടത്തൊക്കെ തന്നെ കാണും.